പത്രശേഷത്തിലേക്ക് സ്വാഗതം. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇന്ന് നിർബന്ധമായും ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ പ്രധാന വാർത്ത വായിക്കണം. ബ്രിട്ടനിലെ പത്രങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണിത്. ലെവ്സൺ കോൾസ് ഫോർ ഇൻഡിപെൻഡൻറ്റ് റെഗുലേഷൻ ഓഫ് ബ്രിട്ടീഷ് പ്രസ് എന്നാണ് ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന ശീർഷകം. അക്യൂസസ് മീഡിയ ഓഫ് പുട്ടിംഗ് സെൻസേഷണലിസം എബവ് ദ പബ്ലിക് ഇൻട്രസ്റ്റ്. ഈ വാർത്തയ്ക്ക് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. മുർഡോക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ന്യൂസ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ദിനപത്രം നടത്തിയ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട്, അത് ബ്രിട്ടനെ വല്ലാതെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ലോർഡ് ജസ്റ്റിസ് ലെവ്സൺ അദ്ദേഹത്തെ ഒരു കമ്മീഷനായി, അതായത് ബ്രിട്ടനിലെ പത്രങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് ലോർഡ് ജസ്റ്റിസ് ലെവ്സനെ ഒരു കമ്മീഷനായി നിയോഗിക്കുന്നുണ്ട്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. അത് ഹിന്ദു വളരെ പ്രാധാന്യത്തോടുകൂടി, മറ്റ് പത്രങ്ങളിലൊന്നും ഇത്ര സവിശേഷ പ്രാധാന്യം കണ്ടില്ല. മാതൃഭൂമിയുടെ അകത്തേപ്പറ്റി ഒരു ചെറിയ 6 സെൻറ്റിമീറ്ററുള്ള ഒരു വാർത്ത കണ്ടതൊഴിച്ചാൽ ദ ഹിന്ദു ഇന്നത് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. അതിന് ഹസൻ സുറൂറാണ്, നേരത്തെ ഡൽഹിയിൽ ഹിന്ദു ബ്യൂറോയിലുണ്ടായിരുന്ന ഹസൻ സുറൂറാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ വാർത്തയുടെ തുടക്കം തന്നെ വളരെ കൗതുകരമാണ്. ദ മൊമെൻറ്റ് ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ഹാഡ് ബീൻ ഡ്രെഡിങ് ഫൈനലി അറൈവ്ഡ് അറ്റ് 1:30 PM ഓൺ തേഴ്സ്ഡേ ആസ് ലോർഡ് ജസ്റ്റിസ് ലെവ്സൺ ഡെലിവേർഡ് എ വിതറിങ് വെർഡിക്റ്റ് ഓൺ ദിയർ ബിഹേവിയർ, കോളിംഗ് ഇറ്റ് റെക്ലെസ് ആൻഡ് ഔട്ട്റേജിയസ് ആൻഡ് റെക്കമെൻഡിങ് എ ന്യൂ ജെനുവിൻലി ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി ബോഡി അണ്ടർപിൻഡ് ബൈ ലെജിസ്ലേഷൻ ടു പ്രിവെൻറ്റ് അനദർ ന്യൂസ് ഓഫ് ദ വേൾഡ് സ്റ്റൈൽ ഹാക്കിംഗ് സ്കാൻഡൽ എന്നാണ് ഹസൻ സുറൂർ അതിനൊരു ഇൻട്രോ നൽകിയിരിക്കുന്നത്. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. എന്തായിരുന്നു ഈ വാർത്തയുടെ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലം, ഈ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലം എന്തൊക്കെയാണ് ഈ വാർത്തയിൽ പറയുന്നത്, ഒരുപക്ഷെ അതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് എന്താണ്, അങ്ങനെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട എല്ലാം ഒരു മികച്ച അല്ലെങ്കിൽ അനുകരണീയമായ ഒരു ഇൻട്രോയുടെ മാതൃകയായിട്ട് പോലും നമുക്ക് ഹസൻ സുറൂറിൻ്റെ ഈ ആദ്യ വാചകത്തെ നമുക്ക് കാണാൻ സാധിക്കും. വാസ്തു സംഭവിച്ചിരിക്കുന്നത് മാധ്യമ ലോകം വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട, അല്ലെങ്കിൽ ഗൗരവമായി കാണേണ്ട ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാണ് ജസ്റ്റിസ് ലെവ്സൺ ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് പ്രസ്സിനെക്കുറിച്ച്, അത് ഈ പത്രവുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഓഫ് ദ വേൾഡ് എന്ന പത്രത്തിൻ്റെ ചില നടപടികളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ബ്രിട്ടീഷ് മീഡിയയെ അക്യൂസസ് മീഡിയ പുട്ടിംഗ് സെൻസേഷണലിസം എബവ് ദ പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യത്തിന് മുകളിലായി സെൻസേഷണലിസത്തെ സ്വീകരിക്കുന്ന ഇംഗ്ലീഷ് പത്രങ്ങളുടെ പ്രവർത്തനം, ഇത് റെക്ലെസ്സാണ്, ഔട്ട്റേജസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്രമായ നിയന്ത്രണം ബ്രിട്ടനിലെ പത്രങ്ങൾക്ക് ആവശ്യമാണ് എന്നാണ് ലോർഡ് ജസ്റ്റിസ് ലെവ്സൺ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു നിയമത്തിൻ്റെ പിൻബലം ഉണ്ടായിരിക്കണം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഗവൺമെൻറ്റിനോ പത്രത്തെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ അവസരം കിട്ടാത്ത രീതിയിൽ ഒരു സ്വതന്ത്രമായ ഒരു നിയന്ത്രണ സംവിധാനം വേണം എന്ന് തന്നെയാണ് ലെവ്സൺ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ കോമൺ സഭയിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് ഗവൺമെൻറ് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ലെവ്സണിൻ്റെ റിപ്പോർട്ടിനെ ഏതാണ്ട് സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ, ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ പുരോഗമന സ്വഭാവം പ്രകടിപ്പിക്കുന്ന ലേബർ പാർട്ടി, ഹൗവർ ദ ലേബർ പാർട്ടി സപ്പോർട്ടഡ് ലെജിസ്ലേഷൻ എന്നുള്ളത് തന്നെയാണ്. വളരെ സവിശേഷമായ, ലോക മാധ്യമ രംഗത്ത് തന്നെ വളരെ ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ലോർഡ് ജസ്റ്റിസ് ലെവ്സൺ ബ്രിട്ടീഷ് കോമൺ സഭയ്ക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരും തീർച്ചയായും ഇത് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു അന്വേഷണം ഉണ്ടായത്, ഈ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം എന്താണ്, ഇത് ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നൊക്കെ ഇന്ത്യയിലെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും തീർച്ചയായും കാണേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാം പലപ്പോഴും ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച് വിമർശനങ്ങൾ ഉയരുമ്പോൾ ഒരു സ്വയം നിയന്ത്രണം അല്ലെങ്കിൽ ഒരു സെൽഫ് കോഡ് ഓഫ് കോണ്ടക്റ്റ് വേണമെന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പരിഹസിക്കപ്പെടാറാണ് പതിവ്. പക്ഷേ ഒരു സെൽഫ് കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടാവുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾക്ക്, ചില നിയന്ത്രണങ്ങൾക്കുള്ള ശുപാർശകൾക്ക് ഭാവിയിൽ വഴിവെച്ചേക്കാം എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട് എന്നും ഇതോടെ ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദുവിൻ്റെ ഇന്നത്തെ 1st page കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. ജൈക്ക നോട്ട് ഫോർ DMRC ടെക്നോളജി, ശ്രീധരൻ പറഞ്ഞിരിക്കുന്നു. DMRCയുടെ സാങ്കേതിക വിദ്യയ്ക്ക്, കൊച്ചി മെട്രോ നിർമ്മിക്കാൻ പോകുന്ന DMRCയുടെ സാങ്കേതിക വിദ്യയ്ക്ക് ഇതിന് സാമ്പത്തിക സഹായം നൽകുന്ന ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി ജൈക്കയുടെ അവരത് ഇതിൻ്റെ ടെക്നോളജിയിൽ തൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് ശ്രീധരൻ പറയുന്നത്. കൊച്ചി മെട്രോയ്ക്ക് നേതൃത്വം നൽകാൻ നിയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ശ്രീധരൻ പറയുന്നു, തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്.
ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകൾ. മാതൃമുട ഒന്നാം പയിൽ തീവണ്ടി ബോഗി പിടർന്ന് പാളത്തിൽ മറിഞ്ഞു. അതായത് ആലപ്പുഴ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ട പാസഞ്ചർ തീവണ്ടിയുടെ തുരുമ്പെടുത്ത് ദ്രവിച്ച പ്ലാറ്റ്ഫോമും ബോഗിയും വേർപെട്ട നിലയിൽ ചിത്രത്തോടുകൂടി ഒരു വലിയ ദുരന്തം ഒഴിവായി. അതിൻ്റെ വിശദമായ റിപ്പോർട്ട് മാതൃഭൂമി ഒന്നാം പയിൽ പറയുന്നു. മാതൃഭൂമി ഒന്നാം പയിലെ മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഞെട്ടലുണ്ടാക്കാവുന്ന ഒരു വാർത്ത, ലോഡ് ഷെഡിങ് മാർച്ച് വരെ തുടരും എന്നാണ് പറയുന്നത്. വൈദ്യുതി ബോർഡ് ആ ഒരു നിർദ്ദേശമാണിപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അധിക വൈദ്യുതിക്ക് 11 രൂപയും വ്യവസായങ്ങൾക്ക് 25% പവർ കട്ടും ആവശ്യപ്പെട്ട് ബോർഡ് അപേക്ഷ നൽകിയിരിക്കുന്നു. ഇന്ന് അതിന്മേൽ തീരുമാനം ഉണ്ടാകും എന്നാണ് പറയുന്നത്. തീർച്ചയായും വരാനിരിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമായൊരു വാർത്തയായിരിക്കില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ന് മാതൃയുടെ പ്രധാന വാർത്ത, ബലപരീക്ഷണം അടുത്ത ആഴ്ച എന്നുള്ളതാണ്. വിദേശ നിക്ഷേപം സംബന്ധിച്ച്, അതിലെ ചെറുകിട ചില്ലറ വ്യാപാര രംഗത്ത് വിദേശ നിക്ഷേപം അനുവദിക്കുന്നത് സംബന്ധിച്ച് ഉണ്ടായ തർക്കത്തിൻ്റെ ഫലമായി ഇരുസഭകളിലും വോട്ടെടുപ്പോടുകൂടിയ ഒരു ചർച്ച നടത്തുന്നതിന് ഗവൺമെൻറ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. അത് അടുത്ത ആഴ്ച ഈ ബലപരീക്ഷണം നടക്കുമെന്ന് എം കെ അജിത് കുമാർ മാതൃഭൂമിയിൽ അവരുടെ പ്രധാന വാർത്തയിൽ പറയുന്നു. രാജ്യസഭയിൽ ഈ ഒരു പ്രമേയത്തിന്മേൽ തോറ്റാൽ പോലും സർക്കാർ രാജിവെക്കേണ്ടതില്ല എന്നും എം കെ അജിത് കുമാറിൻ്റെ വാർത്തയോടൊപ്പം മാതൃഭൂമി ചേർത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ലോക്സഭയിൽ ഈ പ്രമേയം പരാജയപ്പെടും, അല്ലെങ്കിൽ ഗവൺമെൻറ് വിമർശിക്കുന്ന പ്രമേയം പരാജയപ്പെടും, പക്ഷേ രാജ്യസഭയിൽ അങ്ങനെ ജയിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രത്യേക പരാമർശം നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മംഗളത്തിൽ ഇരുസഭയിലും വോട്ട്, ചില്ലറ വ്യാപാരം SPയും BSPയും വിലപേശലിൽ. ഈ ഒരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമാജ്വാദി പാർട്ടിയും BSPയും ഗവൺമെൻറ്റുമായി വിലപേശൽ നടത്തുന്നുവെന്നാണ് ന്യൂഡൽഹിയിൽ നിന്ന് KN അശോക് റിപ്പോർട്ട് ചെയ്യുന്നത്. ദേശാഭിമാനിയിൽ ഇത് തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്ത. FDI ഇരുസഭയിലും വോട്ട് ചർച്ച എന്നാണ് അവരുടെ ശീർഷകം. വാർത്ത ഒന്നുതന്നെയാണ്, ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് ഇടതുപക്ഷമാണെന്ന് ഏതായാലും ദേശാഭിമാനി അവകാശപ്പെടുന്നു. രാജ്യസഭയിൽ സർക്കാർ ബുദ്ധിമുട്ടിലാണ്. രാജ്യസഭയിൽ സർക്കാരിനെ എതിർക്കുമെന്ന് സമാജ്വാദി പാർട്ടി പറഞ്ഞത് ഉപശീർഷകങ്ങളായി ചേർത്തിരിക്കുന്നു. പക്ഷേ ഒരു സംശയം, ഈ ശീർഷകം വായിക്കുമ്പോൾ ഇരുസഭയിലും വോട്ട് ചർച്ച എന്ന് പറയും. ഈ വോട്ട് ചർച്ച എന്ന പ്രയോഗം എത്രത്തോളം ശരിയാണ് എന്നുള്ളത്, വോട്ടെടുപ്പോടുകൂടിയ ഒരു ചർച്ച എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ അത് ചുരുക്കി വോട്ട് ചർച്ച എന്ന് പറയുമ്പോൾ ഒരു അവിശ്വാസ പ്രമേയ ചർച്ച അല്ലെങ്കിൽ മറ്റൊരു പ്രമേയ ചർച്ച എന്നൊക്കെ പറയുന്ന പോലെ വോട്ട് ചർച്ച എന്ന് പറയുന്നത് ഒരു ശരിയായ പ്രയോഗമാണോ എന്നുള്ള ഒരു സംശയം അവശേഷിക്കുന്നു. ചന്ദ്രികയിലെ വോട്ടെടുപ്പോടെ ചർച്ചയ്ക്ക് അനുമതി എന്ന് അവരുടെ ഇന്നത്തെ പ്രധാന ശീർഷകത്തിൽ പറയുന്നു. ചന്ദ്രികയുടെ മെയിൻ സ്റ്റോറി ഇന്ന് അതാണ് നൽകിയിരിക്കുന്നത്. ജന്മഭൂമിയിൽ വോട്ടെടുപ്പ് ബുധനാഴ്ച എന്ന ശീർഷകത്തിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് മിക്ക പത്രങ്ങളിലും ഇന്ന് പ്രധാന വാർത്തയായി വന്നിട്ടുള്ളത് അടുത്ത ആഴ്ച പാർലമെൻറ്റിൽ നടക്കാൻ പോകുന്ന ഈ ചർച്ചയെക്കുറിച്ചും വോട്ടെടുപ്പിനെക്കുറിച്ചും ആണ്. മലയാള മനോരമ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വാർത്തയാണ് അവരുടെ മെയിൻ വാർത്തയായി ചേർത്തിരിക്കുന്നത്. ചരിത്രം രചിച്ച പലസ്തീൻ, UNൽ രാഷ്ട്രപദവിയിലേക്ക് പിന്തുണയുമായി ഇന്ത്യ ഉൾപ്പെടെ 120 രാജ്യങ്ങൾ. അംഗത്വത്തിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയുമായി പലസ്തീൻ ദീർഘകാലമായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ പൂർണ്ണ അർത്ഥത്തിലുള്ള, അതായത് വോട്ടവകാശമുള്ള ഒരു അംഗത്വ പദവി ലഭിക്കുന്നില്ലെങ്കിൽ പോലും നോൺ മെമ്പർ ഒബ്സർവർ സ്റ്റേറ്റ്, അംഗത്വമില്ലാത്ത നിരീക്ഷക രാഷ്ട്രം എന്ന പദവി നൽകുന്നതിന് UN ഇന്നലെ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യ അടക്കം 120 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് പലസ്തീൻ ഈ ചരിത്ര നേട്ടം കൈവരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ എതിർത്തെങ്കിലും പലസ്തീൻ ഒരു അവരുടെ ചരിത്രത്തിൽ ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക്, UNൽ ഒരു പൂർണ്ണ അംഗത്വത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടി കടന്നിരിക്കുന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് പത്രങ്ങളിലൊന്നും ഈ വാർത്ത ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിഞ്ഞിട്ട്, ഏതായാലും ഇത് മെയിൻ വാർത്തയാക്കിയത് മറ്റ് പ്രധാന പത്രങ്ങളിൽ മലയാള മനോരമ മാത്രമാണ്. ഇന്നലെ രാത്രിയാണ് UNൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ആ വാർത്ത ലഭിക്കുന്നതിൽ സമയം വൈകിയത് കൊണ്ടാവാം മറ്റ് പത്രങ്ങളിൽ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടാതെ പോയതെന്ന് തോന്നുന്നു. ഏതായാലും മലയാള മനോരമ ഈ ചരിത്ര നിമിഷത്തെ അവരുടെ പ്രധാന വാർത്തയാക്കുന്നതിൽ വിജയിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനോരമയുടെ ഒന്നാം പേജിൽ വളരെ കൗതുകരമായ ഒരു ഫോട്ടോ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഇന്നലെ മാറാട് പ്രത്യേക കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി. കോടതിയിൽ ഹാജരാക്കപ്പെട്ട PK കുഞ്ഞനന്ദൻ എന്ന പ്രതിക്ക് കോടതി വളപ്പിൽ വെച്ച് മകൾ ആരും കാണാതെ പണം കൈമാറുന്ന ഒരു ചിത്രം. പ്രതി PK കുഞ്ഞനന്ദന് കോടതി വളപ്പിൽ മകൾ പണം കൈമാറുന്നു. വാങ്ങിക്കഴിഞ്ഞ ശേഷം അത് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് ഒന്നുമറിയാത്ത ഭാവത്തിൽ കുഞ്ഞനന്ദൻ നിൽക്കുന്ന ഒരു ചിത്രം. അങ്ങനെ രണ്ടു ചിത്രങ്ങൾ മലയാള മനോരമ ഒന്നാം പേജ് നൽകിയിരിക്കുന്നു.
ജയിൽ കഴിയുന്ന പ്രതികൾക്ക് പുറത്തുനിന്നുള്ളവർ എന്തെങ്കിലും നൽകുന്നത് നിയമവിരുദ്ധമാണ്. അങ്ങനെ നിയമവിരുദ്ധമായ ഒരു കാര്യം, പണം കൈമാറുന്ന ഒരു രംഗം ആ ചിത്രം അവരുടെ ഫോട്ടോഗ്രാഫർ പകർത്തിയിരിക്കുന്നു, മനോരമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ക്യാമറമാൻ്റെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറുടെ ഒരു ബൈലൈൻ നൽകാവുന്നതായിരുന്നു, എന്തുകൊണ്ടാണ് ആ ബൈലൈൻ നൽകാതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒപ്പം മനോരമയിലെ മറ്റൊരു കൗതുകകരമായ വാർത്ത കൂടെ പരാമർശിക്കേണ്ടിയിരിക്കുന്നു. കരൾ മകന് വൃക്ക മകൾക്ക് ഈ അമ്മ തളരാതിരിക്കട്ടെ എന്ന ശീർഷകത്തിൽ തൃശ്ശൂരിൽ നിന്ന് സന്തോഷ് ജോൺ തൂവൽ തയ്യാറാക്കിയ ഒരു ലേഖനം. മനക്കുടി ചക്കാലപ്പറമ്പിൽ ഗിരിജ, 52-കാരിയായ ഗിരിജ മകന് കരളിൻ്റെ ഒരു ഭാഗം പകുത്തു നൽകുന്നു, വൃക്ക ഒരു വൃക്ക മകൾക്ക് നൽകുന്നു. അങ്ങനെ മകനെയും മകളെയും ജീവിതത്തിൽ നിലനിർത്താൻ ഒരു അമ്മയുടെ മാതൃത്വത്തിൻ്റെ മഹത്വം വിളിച്ചു പറയുന്ന ഒരു അതിമനോഹരമായ ഒരു സ്റ്റോറി. അതിലൊരു വാചകമുണ്ട്, ആ മകന് കരളും മകൾക്ക് വൃക്കയും നൽകാൻ അമ്മ തീരുമാനിച്ചിരിക്കുന്നു, പക്ഷേ ഇല്ലാത്ത ഒന്ന് മാത്രം, ചികിത്സയ്ക്കുള്ള പണം, അതാരു തരും എന്ന ചോദ്യം സന്തോഷ് ജോൺ ഉയർത്തുന്നു. തീർച്ചയായും കേരളം ഈ വാർത്ത വായിക്കും. ഇവർക്ക് ആവശ്യമായ ചികിത്സ, അതിനാവശ്യമായ പണം കേരളം നൽകും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഈ അമ്മയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും. ഈ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പത്രവിശേഷത്തിൽ ഇപ്പോൾ ഒരു ഇടവേള. FDI ചർച്ച അടുത്ത ആഴ്ച പാർലമെൻറ്റിൽ നടക്കാനിരിക്കെ ഈ ചർച്ചയുടെ മറ്റൊരു രസകരമായ കൗതുകരമായ വശം ടൈംസ് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത ആഴ്ച ചർച്ച നടക്കുമ്പോൾ തീർച്ചയായും രാജ്യസഭയിൽ ജയിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് വേണ്ടി വോട്ട് ചെയ്യാൻ നോമിനേറ്റഡ് അംഗമായ സച്ചിൻ ടെണ്ടുൽക്കർ പാർലമെൻറ്റിൽ ഉണ്ടാകുമോ, അതോ അദ്ദേഹം അടുത്ത ആഴ്ച കൽക്കട്ടയിലെ ഈഡൻ ഗാർഡനിൽ നടക്കുന്ന ടെസ്റ്റിൽ കളിക്കുകയായിരിക്കുമോ എന്ന ഒരു കൗതുകരമായ വശം. സച്ചിൻ സ്കോർ കുഡ് സീൽ ദിസ് ടെസ്റ്റ് എന്ന ശീർഷകത്തിൽ UPA വാൺസ് ഇസ് വോട്ട് ഓൺ FDI എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. IT നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതാണ് മറ്റ് പത്രങ്ങൾ പ്രാധാന്യത്തോടെ ഒന്നാം പയ്യിൽ അവതരിപ്പിച്ചിരിക്കുന്ന മറ്റൊരു വാർത്ത. ഗവൺമെൻറ് സ്റ്റെപ്സ് ഇൻ ടു സേഫ് ഗാർഡ് അഗൈൻസ് സെക്ഷൻ 66A മിസ്യൂസ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അവരുടെ ഇന്നത്തെ മെയിൻ സ്റ്റോറി തന്നെ ആക്കിയിരിക്കുന്നു. അതിൽ പറയുന്ന, അല്ലെങ്കിൽ ഈ മാറ്റത്തിൽ പറയുന്ന ഒരു കാര്യം, ഒൺലി DCPs ആൻഡ് IGs ക്യാൻ ടേക്ക് ആക്ഷൻ എന്നാണ്. ഇത് സംബന്ധിച്ച് വരാൻ പോകുന്ന ചില മാറ്റങ്ങൾ, നിയമത്തിലെ മാറ്റങ്ങൾ, കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് ഇത് സംബന്ധിച്ച ഗൈഡ്ലൈൻസ് അയച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഫേസ്ബുക്കിൽ ചില ശിവസേനാ നേതാവ് ബൽതാക്കറിക്കെതിരെ ഫേസ്ബുക്കിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞ രണ്ട് പെൺകുട്ടികൾ അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ച വാർത്തയും ഇതോടൊപ്പം തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിലും കമ്മിങ് ന്യൂ നോംസ് ടു കെയർ മിസ്യൂസ് ഓഫ് IT ആക്ട് എന്ന ശീർഷകത്തിൽ അവരത് അവരുടെ ടോപ്പ് ബ്രേക്കപ്പായി നൽകിയിരിക്കുന്നു. മാധ്യമത്തിൽ IT നിയമത്തിൽ ഭേദഗതി, കേസെടുക്കാൻ IG അനുമതി വേണം എന്ന ശീർഷകത്തിൽ AK ഹാരിസ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. മെട്രോ വാർത്തയും കേസെടുക്കാൻ മാർഗരേഖ, IT ആക്ടിലെ വിവാദ വകുപ്പിന്മേൽ കേസെടുക്കാൻ ചില മാർഗരേഖകൾ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഈ വിഷയം കൈകാര്യം ചെയ്തപ്പോൾ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അറസ്റ്റ് തങ്ങളെ ഞെട്ടിച്ചു എന്നാണ് സുപ്രീംകോടതി ഈ ഫേസ്ബുക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അത് മാതൃഭൂമി ഒന്നാം പേരിൽ തന്നെ അവരുടെ ലേഖകൻ P. Vasant റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറസ്റ്റ് ഞെട്ടിച്ചെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ട കാര്യം. ഡെക്കാൻ ക്രോണിക്കിളും നോംസ് ടു ചെക്ക് മിസ്യൂസ് ഓഫ് IT ആക്ട് എന്ന ശീർഷകത്തിൽ അവരുടെ പ്രധാന വാർത്തയും ഇന്ന് ഡെക്കാൻ ക്രോണിക്കിളിൻ്റെ പ്രധാന വാർത്തയും IT നിയമങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അവർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിന് മറ്റൊരു രസകരമായ വശം നൽകുന്നു ഡെക്കാൻ ക്രോണിക്കിളിൻ്റെ എഡിറ്റ് പേജിൽ സുധീർ തൈലാങ്ങിൻ്റെ കാർട്ടൂൺ. അതിൽ പറയുന്നത്, കൺഗ്രാറ്റ്സ്, നൗ യു വിൽ ബി ബിഹെഡഡ് ബൈ എ വെരി ഹൈ റാങ്കിങ് കോപ്പ് എന്നുള്ളതാണ്. അതായത് ഇത് സംബന്ധിച്ച് എന്താണെങ്കിലും ഈ ഒരു നിയമം സാധാരണ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന മേലുള്ള ഒരു വാളാണ്. അതിനെക്കുറിച്ച് പറയുന്നത്, ഇനി എന്തായാലും ഈ നിയമത്തിൽ മാറ്റം വരുന്നതോടുകൂടി നിങ്ങളുടെ തല കൊയ്യാൻ വരുന്ന ഒരു സാധാരണ പോലീസുകാരനായിരിക്കില്ല, IO DCPO പോലെ ഉയർന്ന തസ്തികയിലുള്ള ഒരാളായിരിക്കും. ഇത് മാത്രമാണ് പുതിയ നിയമം കൊണ്ടുണ്ടാകാൻ പോകുന്ന മാറ്റം എന്നാണ് സുധീർ തൈലാങ്ങ് അദ്ദേഹത്തിൻ്റെ കാർട്ടൂണിൽ പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് ഈ വിഷയം അവരുടെ എഡിറ്റോറിയലിന് വിഷയമാക്കിയിരിക്കുന്നു. അമെൻഡ് ഡ്രാക്കോണിയൻ ലോ റെഗുലേറ്റിംഗ് ഇൻ്റർനെറ്റ് എന്ന ശീർഷകത്തിൽ ഇൻ്റർനെറ്റിനെ നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള ഈ കിരാത നിയമം ഭേദഗതി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് അവരുടെ എഡിറ്റോറിയലിന് വിഷയമായിരിക്കുന്നത്.
ദീപികയുടെ പ്രധാന വാർത്ത ഗുണ്ടാ നിയമത്തിൽ ഭേദഗതി വരുന്നു എന്നുള്ളതാണ്. നിയമങ്ങൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും വലിയ പ്രാധാന്യം കിട്ടിയ ദിവസമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോർഡ് ജസ്റ്റിസ് ലേവ് സെൻ്റർ റിപ്പോർട്ട് വരുന്നു, ഒപ്പം തന്നെ ഐ ടി നിയമത്തിൽ മാറ്റം വരുന്നു. ഇപ്പോൾ കേരളത്തിലാവട്ടെ ഗുണ്ടാ നിയമത്തിൽ മാറ്റം വരുത്തുന്നു. കരുതൽ തടങ്കൽ ഒരു വർഷം വരെ, ഗുണ്ടകൾക്കുള്ള കരുതൽ തടങ്കൽ ഒരു വർഷം വരെ ആക്കാനുള്ള നിയമം. ഈ ഒരു നിയമത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ, ഈ ഇത്തരത്തിലുള്ള ആളുകളെ, സാമൂഹ്യ വിരുദ്ധന്മാരെ ഗുണ്ട, റൌഡി എന്നിങ്ങനെ രണ്ട് വിഭാഗമായി വേർതിരിച്ചിരിക്കുന്നുവെന്നാണ് പറയുന്നത്. അനധികൃത മണൽക്കടത്തും സ്പിരിറ്റ് ഇടപാടും ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഗുണ്ടയെന്നും കൂലിത്തല്ല, ക്വട്ടേഷൻ എന്നീ പ്രവർത്തനങ്ങൾ സജീവമാകുന്ന റൌഡി എന്നും കണക്കാക്കി നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായും ഇത് മനസ്സിലാക്കി ഇനി ഡി സി ബുക്സും മറ്റും അവരുടെ ഡിക്ഷണറിയുടെ അടുത്ത ലക്കം അല്ലെങ്കിൽ അടുത്ത പതിപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ അവരുടെ ഡിക്ഷണറിയിൽ ഈ വാക്കുകൾക്കുള്ള പുതിയ അർത്ഥം കൂടി ചേർക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. തേജസ്സും ഇതുതന്നെ പ്രധാന വാർത്ത. ഗുണ്ടാ നിയമം കർക്കശമാക്കുന്നു, അവരുടെ ഇന്നത്തെ മെയിൻ സ്റ്റോറി അതാണ്. അങ്ങനെ ഈ വാർത്ത ഇന്ന് സവിശേഷ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു വാർത്ത ശ്രദ്ധിക്കേണ്ടത് ദേശാഭിമാനിയിലെ സീനിയർ ന്യൂസ് എഡിറ്ററായിരുന്ന യു സി ബാലകൃഷ്ണൻ ഇന്ന് വിരമിക്കുന്നുവെന്ന് ദേശാഭിമാനി പറയുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് ലേഖകനും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതത്തിൽ നമുക്ക് എല്ലാ ആശംസകളും നേരാം. പതിവ് പോലെ കോൺഗ്രസിൻ്റെ പുനഃസംഘടനാ ചർച്ചകൾ ഒരു കോമഡി നാടകമായി പുരോഗമിക്കുകയാണ്. പരാതി പ്രളയത്തിനിടെ ഹൈക്കമാൻഡ് നേതാക്കളിൽ നിന്ന് തെളിവെടുക്കുന്നു. അതിനുശേഷമായിരിക്കും അന്തിമ ലിസ്റ്റ് സംബന്ധിച്ച തീരുമാനമാവുക എന്നും പറയുന്നു. തൃശൂർ എ ഗ്രൂപ്പിന് നൽകുന്നതിനെതിരെ ഒറിജിനൽ ഐ ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നതാണ് തോമസ് ഡൊമിനിക്ക ഡൽഹിയിൽ നിന്ന് പറയുന്നത്. ഇതുവരെ വിശാല ഐ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതാ ഒരു ഒറിജിനൽ ഐ ഗ്രൂപ്പ്. ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഈ ഒരു ഗ്രൂപ്പ് പുതുതായിട്ട് കേൾക്കുന്നതാണ്. തീർച്ചയായും അങ്ങനെയൊന്നുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ കെ കരുണാകരൻ്റെ തട്ടകമായിരുന്ന തൃശൂർ എയ്ക്ക് വിട്ടുകൊടുക്കാനാവില്ലെന്ന് പത്മജ വേണുഗോപാൽ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ, കരുണാകരൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു നടപടിയായി പോകും. അതുകൊണ്ട് എയ്ക്ക് കൊടുക്കാൻ പാടില്ല. കരുണാകരൻ ഗ്രൂപ്പിനൊപ്പം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നവരിൽ ആർക്കെങ്കിലും കൊടുക്കണം. അങ്ങനെ മരിച്ചുപോയ ഒരു സമുന്ന നേതാവിൻ്റെ ആത്മാവിനെ പോലും, അല്ലെങ്കിൽ ആത്മാവിനുണ്ടാകാവുന്ന വേദന പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ, ചർച്ചകളിൽ, അല്ലെങ്കിൽ അവകാശവാദങ്ങളിൽ ഒരു കാരണമാക്കുന്നു എന്നുള്ളത് വളരെ കൗതുകരമാണോ സങ്കടകരമാണോ എന്നുള്ളത് കോൺഗ്രസ്സുകാർ തന്നെ തീരുമാനിക്കട്ടെ. പരാതികൾ പ്രവഹിക്കുന്നതാണ് പി കെ മണികണ്ഠൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പി സി ചാക്കോ വീണ്ടും ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതും ഈ വാർത്തയിൽ കാണുന്നു. അങ്ങനെ ഏതാണ്ട് എല്ലാ പത്രങ്ങളും ഇത് സംബന്ധിച്ച് അവരുടെ മനോധർമ്മം അനുസരിച്ച്, അവർക്ക് ലഭിച്ച വാർത്തകൾ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച വിവരങ്ങളനുസരിച്ച് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈക്കമാൻഡിന് കിട്ടിയ കീറാമുട്ടിയാണ് കരട് പട്ടികയുടെ കടുത്ത രോഷമെന്നാണ് മാധ്യമത്തിൽ പറയുന്നത്. ഡെക്കാൻ ക്രോണിക്കിളിലാവട്ടെ, സിന്ധ്യ ചന്ദ്രൻ്റെ റിപ്പോർട്ടിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഇടപെട്ടേക്കും എന്നും ചില സൂചനകൾ നൽകുന്നുണ്ട്. ജയറാം രമേശിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് പത്രങ്ങളിലുണ്ട്. ജനശ്രീക്ക് പണമില്ല, പിന്തുണ മാത്രം. ജനശ്രീയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു. അങ്ങനെ ജനശ്രീക്ക് പണമില്ല, പക്ഷേ പിന്തുണയും മാപ്പും മാത്രം ലഭിക്കുന്നു. അതാണ് ജയറാം രമേശിൻ്റെ ഈ പ്രസ്താവനയിൽ പറയുന്നത്. കേരള കൗമുദിയുടെ ഇന്നത്തെ പ്രധാന വാർത്ത, വി സി പി വി സി നിയമനം സമ്മർദ്ദം ശക്തം, നീതി തേടി പിന്നാക്ക വിഭാഗങ്ങൾ. 6 വൈസ് ചാൻസലർ, 3 പ്രോ വൈസ് ചാൻസലർ തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി പിടിവലി തുടങ്ങിയെന്ന് പറയുന്നു. പക്ഷേ കൗമുദിയുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ഇതിനകത്ത് കിട്ടണം, ഈ നിയമനങ്ങൾ കിട്ടണമെന്നാണ് കൗമുദിയുടെ നിർദ്ദേശം. ഇന്ന് ജിമ്മി ജോർജ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു വോളിബോൾ താരമായിരുന്ന, വോളിബോൾ കളിക്കാരന ജിമ്മി ജോർജ് മരിച്ചിട്ട് 25 വർഷം തികയുന്നു. എ വിനോദ്, ജിമ്മി ജോർജ് ഈസ് വേ ഹിസ് വേൾഡ് എന്ന ശീർഷകത്തിൽ സംബന്ധിച്ച് ഹിന്ദുവിൽ ഒരു കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നു. ഇന്നത്തെ സ്പോർട്സ് പേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, റിക്കി പോണ്ടിങ് സാർവദേശീയ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ വിരമിക്കുന്നത് സംബന്ധിച്ച വാർത്തയാണ്. ബൈ ബൈ റിക്കി എന്ന മനോരമ ശീർഷകം നൽകുന്നു. ഇവിടെയാണ് നാം സച്ചിൻ ടെണ്ടുൽക്കറും പോണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. തൻ്റെ പ്രകടനം മോശമാകുന്നു എന്ന് കണ്ടപ്പോൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താൻ തീരുമാനിക്കുകയാണ് പോണ്ടിങ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മോശപ്പെട്ട പ്രകടനങ്ങൾ ആയിട്ട് പോലും സച്ചിൻ ടെണ്ടുൽക്കർ തുടരുന്നു. രണ്ടുപേരെയും നമുക്ക് ഇവിടെ താരതമ്യപ്പെടുത്താം. ഹിന്ദുവിൻ്റെ എഡിറ്റോറിയലിൻ്റെ പ്രധാന എഡിറ്റോറിൻ്റെ വിഷയവും പോണ്ടിങ് തന്നെയാണ്. പോണ്ടിങ്സ് യുണീക്ക് ലെഗസി എന്നാണ് അതിന് നൽകിയിരിക്കുന്ന ശീർഷകം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു എഡിറ്റോറിയൽ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചേഞ്ച് ദ ഗെയിം, സബ്സിഡി ഡെലിവറി വയ ഡയറക്റ്റ് കാഷ് ട്രാൻസ്ഫർ ഈസ് അൻ ഐഡിയ ഹൂസ് ടൈം ഹാസ് കം. അതായത് സബ്സിഡികൾ ബാങ്ക് വഴി നൽകുന്നതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയിരിക്കുന്നത്. പത്രവിശേഷം ഇവിടെ അവസാനിക്കുന്നു.